അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഇഷ്ടം ഉള്ളിലിത്ത് വല്ലാണ്ടായപ്പോ എന്താണ് ഹബീബിന് ഞാൻ കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവസാനം ഹബീബായ നബി തങ്ങൾ ധരിക്കാറുള്ള നീളം കുപ്പായം കന്തൂറ തോബ് ഈ വസ്ത്രം ഉണ്ടല്ലോ അത് ഈ സ്ത്രീ സ്വന്തം കൈകൊണ്ട് തുന്നി ഉണ്ടാക്കി. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ സാഹബത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്ത്രീ വന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബിന് ആ വസ്ത്രം കൊടുത്ത് ഒരു പ്രസന്റേഷൻ പോലെ ഒരു ഗിഫ്റ്റ് പോലെ ഹബീബായ നബി തങ്ങളത് സ്വീകരിക്കുകയാണ് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം എന്നല്ല പറഞ്ഞത്. അവിടുന്ന് ഉടനെ തന്നെ റൂമിലേക്ക് പോയി ആ വസ്ത്രം ധരിച്ചിട്ട് തിരിച്ചു വരികയാണ്. ആവേശത്തിലും സന്തോഷത്തിലും അല്ലേ എനിക്കത് തന്നത്, ഞാൻ അത് ധരിക്കാം, അത് ആ സ്ത്രീക്ക് ഒരു ആശ്വാസമാണ്. അങ്ങനെ ധരിച്ചു. ഈ പുതിയ നെയ്തുണ്ടാക്കിയ വസ്ത്രം, ഈ സ്ത്രീ കൊടുത്ത വസ്ത്രം ധരിച്ച് ഹബീബായ നബി തങ്ങൾ പള്ളിയുടെ അകത്ത് വന്നപ്പോ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഇരിക്കുന്ന ഒരാൾ എണീറ്റ് നിന്നിട്ട് ചോദിച്ചു നബിയോട്, ഹബീബിനോട്, ഹബീബായ നബിയെ അത് എനിക്ക് തരുമോ? എങ്ങനെ ഉണ്ടാകും? അതിന്റെ പുത്തൻ മയങ്ങിയിട്ടില്ല, അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. ഹബീബായ നബി തങ്ങൾക്ക് ആ വസ്ത്രം ഉപയോഗിച്ച് അതിന്റെ പൂതി തീർന്നിട്ടില്ല. അപ്പോഴേക്ക് ഒരാൾ എണീറ്റ് നിന്നിട്ട് ചോദിക്കാണ് അത് എനിക്ക് തരുമോ നബിയേ? അപ്പൊ എല്ലാരും ആ മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങി. ആ ചോദ്യകർത്താവായ ആളെ പരിഹസിക്കാനും അദ്ദേഹത്തെ ദേഷ്യത്തോടു കൂടെ അദ്ദേഹത്തോട് സംസാരിക്കാനും തുടങ്ങി. എന്ത് ചോദ്യാടാ സഹോദര? അള്ളാഹിന്റെ ഹബീബിന് ഒരു പെണ്ണ് വന്നിട്ട് ഗിഫ്റ്റ് കൊടുത്ത വസ്ത്രം ഹബീബായ നബി തങ്ങൾക്ക് ഇട്ടിട്ട് പൂജി തീർന്നിട്ടില്ല. അപ്പോഴേക്ക് നിന്റെ ഒരു അദബില്ലാത്ത ചോദ്യം അത് എനിക്ക് തരുമോ നബിയേ? അത് കേട്ട സഹാബത്തിനോട് അള്ളാഹിന്റെ റസൂല് കേട്ടിട്ട് പറഞ്ഞു, ശാന്തരാകണം, നിങ്ങൾ അടങ്ങണം. ആ എണീറ്റ് നിന്ന മനുഷ്യൻ എന്ത് നീയത്തിലാണത് ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? ഇല്ല നബിയേ. എന്നാലും ഇണ്ടാതിരിക്കുക, എന്നാൽ അഭിപ്രായ പ്രകടനം നടത്താതിരിക്കുക. ആ സദസ് അതോടുകൂടെ പിരിയുകയാണ്. പിൽക്കാലത്ത് ചരിത്രം പറയുകയാണ്, ഈ ആവശ്യപ്പെട്ട സഹാബി പിൽക്കാലത്ത് വിട പറഞ്ഞു പോയപ്പോ ആ മനുഷ്യന്റെ വക്കാനത്ത് കഫനുഹു, ആ മനുഷ്യന്റെ കഫംബുട അന്ന് പരിശുദ്ധ റസൂല് ധരിച്ചു പോയ ഈ വസ്ത്രമാണ്, അള്ളാഹുവിന്റെ ഹബീബിന് ഈ പെണ്ണ് കൊണ്ടുവന്ന് കൊടുത്ത ഈ വസ്ത്രമാണ്. അപ്പോഴേക്ക് പരിശുദ്ധ റസൂല് തന്റെ വീട്ടിലേക്ക് ഈ സഹാബിയെ സ്വകാര്യമായിട്ട് വിളിച്ചു. എന്തിനാണ് ആ സദസ്സിൽ വെച്ചിട്ട് പരസ്യമായി നീ എന്നോട് ഈ വസ്ത്രം ആവശ്യപ്പെട്ടത് സഹോദരാ? ആ സഹാബി പറഞ്ഞു പോയി, നബിയെ, അത് എന്റെ കഫംബുടയാക്കി മാറ്റാനാണ്. എനിക്ക് മരിച്ചു പോകുമ്പോ എന്റെ ശരീരത്തിൽ ആ വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്തിനെ പൊതിയണം എന്ന് എന്റെ ബന്ധുക്കളോട് വസിയ്യത്ത് പറയാനാണ്. എന്തിനാണ് സഹോദര നീ അങ്ങനെ ഒരു പൂതി മനസ്സിൽ വെച്ചത്? ഈ സുഹാബി പറഞ്ഞു പോയി, ഹബീബേ, അങ്ങയുടെ ശരീരത്തെ തൊട്ട വസ്ത്രം എന്റെ ശരീരത്തെ തൊട്ടാൽ എന്റെ ശരീരത്തെ പിന്നെ നരകത്തിന്റെ തീ തൊടൂല. ഈ മുഹിബ്ബായി പോയ സഹാബിയുടെ ചോദ്യത്തിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിലും ചരിത്രം പറയാൻ അങ്ങനെ മരിച്ചുപോയ സഹാബിയുടെ കഫം പുടവാ അത് ഹബീബിന്റെ അന്ന് ധരിച്ചു പോയ വസ്ത്രമായിരുന്നു.